good morning all so from today we'll be starting our online revision sessions and before moving on to the questions let me discuss some important uh, preparation strategies okay so this will surely help you to secure good marks so here it is and first at first it is syllabus so at least once syllabus no okay so the first point ആൻഡ് സെക്കൻഡ് പോയിൻറ്റ് പ്രീവിയസ് ഇയേഴ്സ് പേപ്പേഴ്സ് അത് കളക്ട് ചെയ്യുക ഒരു പാസ്റ്റ് ഫൈവ് ഇയേഴ്സിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് പേപ്പേഴ്സ് കളക്റ്റ് ചെയ്തിട്ട് സോ ആ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നിങ്ങൾ നോക്കാൻ നേരത്ത് യു വിൽ ഗെറ്റ് ടു നോ ദി ഇമ്പോർട്ടൻറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടെ ഒന്ന് ഓക്കെ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും സോ ആ ഇമ്പോർട്ടൻ്റ് പോർഷൻസ് കൂടുതൽ സ്ട്രെസ്സ് ചെയ്തിട്ട് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ആ ഇമ്പോർട്ടൻ്റ് പോർഷൻസ് വേണം നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക ഇനി നെക്സ്റ്റ് വൺ അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ് ഓക്കെ സോ നമുക്കറിയാം ഒരു ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഫോർ യുവർ എക്സാം അതായത് പാർട്ട് എയിൽ ടെൻ ക്വസ്റ്റ്യൻസ് ആൻഡ് പാർട്ട് ബിയിൽ ഫ്രം ഈച്ച് മോഡ്യൂൾ യു ഹാവ് ടു അറ്റൻഡ് വൺ ക്വസ്റ്റ്യൻ ഓക്കെ സോ അങ്ങനെ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഈ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസിലും ത്രീ ഹവേഴ്സ് കൊണ്ട് നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക ഓക്കെ ടൈം അതൊരു വലിയ ക്രൈറ്റീരിയ ആണ് അപ്പോൾ ടൈം കിട്ടിയില്ല എന്നൊരു രീതി വരരുത് സോ ടൈം കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക കാരണം ഈവൺ ഇഫ് യു ക്യാൻ സ്കോർ വൺ ഓർ ടു മാർക്സ് ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ സോ അറ്റൻഡ് ഓൾ ക്വസ്റ്റ്യൻസ് നെവർ ലീവ് എനിത്തിങ് അൺ അറ്റൻഡ് ആൻഡ് നെക്സ്റ്റ് ആൻസർ ചെയ്യാൻ നേരത്തുള്ള ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ആണ് തിയറി ആൻഡ് പ്രോബ്ലംസ് നമുക്കറിയാം ഇതൊരു പ്രോബ്ലമാറ്റിക് പേപ്പറാണ് ഓക്കെ സോ മൊറോ മോർ ദാൻ തിയറി യു വിൽ ഹ് ടു ഫോക്കസ് മോർ ഓൺ പ്രോബ്ലംസ് പക്ഷേ നമുക്ക് പാർട്ട് എയിലൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് വിൽ ബി തിയറി ബേസ്ഡ് സോ തിയറി ബേസ്ഡിൽ അപ്പോൾ അത് ത്രീ മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ത്രീ മാർക്സ് ക്വസ്റ്റ്യൻസിന് ഈ ഫുൾ ത്രീ മാർക്സ് കിട്ടണമെങ്കിൽ നമ്മളൊരു നിങ്ങളിപ്പോൾ ഒരു ഹാഫ് പേജസ് എഴുതി കഴിഞ്ഞാൽ ത്രീ മാർക്സ് കിട്ടണമെന്നില്ല ഓക്കെ സോ എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അതിന് സോ ആൻസർ ടു ദി പോയിൻറ്റ് സോ

അറ്റൻഡ് ചെയ്യാതിരിക്കരുത് ഗൺ ഡേറ്റ അല്ലെങ്കിൽ ഫിഗർ ഉണ്ടെങ്കിൽ ആ ഫിഗർ എങ്കിലും വരച്ച് വെക്കുക ഓക്കെ ആൻഡ് അതിനെപ്പറ്റി നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആ ഒരു പോർഷനിലെ ഫോ ഫോർമുലാസ് അറിയാമെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കുക ഇനി വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ സ്റ്റെപ്സ് ഓക്കെ സ്റ്റെപ്സിന് അറൗണ്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് നിങ്ങളുടെ ടോട്ടൽ മാർക്സിൽ സിക്സ്റ്റി പെർസെൻറ്റേജും സ്റ്റെപ്സിനാണ് അപ്പോൾ ഇവൺ ഇഫ് യു ഗെറ്റ് യുവർ ഫൈനൽ ആൻസർ റോങ് ഇഫ് യു ഹാവ് റിട്ടേൺ ദി സ്റ്റെപ്സ് ഓക്കെ യു മേ ഗെറ്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് അതായത് ഫോർട്ടീൻ മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ലാസ്റ്റ് ആൻസർ ഫൈനൽ ആൻസേഴ്സൊക്കെ റോങ് ആണ് പക്ഷേ സ്റ്റെപ്പും ഫോർമുലാസൊക്കെ കറക്റ്റ് ആണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഒരു എയ്റ്റ് മാർക്സോളം നിങ്ങൾക്ക് കിട്ടാം ഓക്കെ ആൻഡ് കൺവേർഷൻസ് ആൻഡ് യൂണിറ്റ്സ് ഓക്കെ സോ എല്ലാവരും ഈവൺ ഇഫ് യു നോ ദി ആൻസർ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്താൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കൺവേർഷൻസും യൂണിറ്റ്സും ഇപ്പോൾ ഈ യൂണിറ്റ് ആൻഡ് കൺവേർഷൻസ് യു ഷുഡ് ബി തറോ വിത്ത് അതായത് ന്യൂട്ടൺ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ കിലോഗ്രാമിലായിരിക്കും തന്നിരിക്കുന്നത് അതിനെ ന്യൂട്ടൺ ആക്കുക സോ അങ്ങനെയുള്ള ചെറിയ കൺവേർഷൻസ് അതെല്ലാം നോക്കി വെച്ചേക്കുക ഓക്കെ ആൻഡ് നെക്സ്റ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം മാനേജ്മെൻ്റ് ആണ് സോ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്കറിയാം ത്രീ അവേഴ്സിൻ്റെ ഒരു പേപ്പറാണ് ത്രീ അവേഴ്സ് ആൻഡ് യു വിൽ ഹാവ് ടു റൈറ്റ് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ഓക്കെ സോ പാർട്ട് എയിൽ പാർട്ട് എയിൽ ടെൻ ക്വസ്റ്റ്യൻസും പാർട്ട് ബി ഓക്കെ ദിസ് ഇസ് പാർട്ട് ബി സോ പാർട്ട് ബിയിൽ ഫൈവ് ക്വസ്റ്റ്യൻസ് അതായത് ഓരോ മൊഡ്യൂളിൽ നിന്നും ഫൈവ് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇതിൽ തന്നെ എ ബി അങ്ങനെ എ ആയിട്ടും ബി ആയിട്ടും അങ്ങനെ എ ബി എന്ന് പറഞ്ഞിട്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം സോ ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വിച്ച് യു ഹാവ് ടു റൈറ്റ് വിൽ ബി മോർ ഓക്കെ സോ ത്രീ ഹവേഴ്സിൽ നിങ്ങൾ ആ അത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ് സോ അതിന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രോബ്ലംസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ സോ ദ ഓൺലി തിങ് വി ക്യാൻ ഡൂ ഇസ് പ്രാക്ടീസ് സോ പ്രാക്ടീസ് മോർ ക്വസ്റ്റ്യൻസ് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യുക ഓക്കെ കാൽക്കുലേറ്റേഴ്സ് പലരും യൂസ് ചെയ്യാറില്ല സോ നിങ്ങൾ വായിച്ച് പഠിക്കുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഒരു സ്ട്രാറ്റജി ഇതിൽ അഡോപ്റ്റ് ചെയ്യരുത് കാരണം എപ്പോഴും ഒരു പ്രോബ്ലമാറ്റിക് പേപ്പർ ആകുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടണമെങ്കിൽ അത് മനസ്സിലാക്കി കാൽക്കുലേറ്ററിൽ ചെയ്ത് തന്നെ പഠിക്കുക സോ ദറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് സോ ദിസ് ഇസ് ഇറ്റ് സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കീപ് ദീസ് പോയിൻറ്റ്സ് ഇൻ മൈൻഡ് ഓക്കെ സോ നെക്സ്റ്റ് ലെറ്റ്സ് ബിഗിൻ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇസ് വോട്ട് ആർ ദി കണ്ടീഷൻസ് ഓഫ് ഇക്ലിബ്രിയം ഇൻ കൺകറൻറ്റ് ആൻഡ് നോൺ കൺകറൻറ്റ് ഫോർ സിസ്റ്റം സോ ഇത് ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ് സോ തിയറി ക്വസ്റ്റ്യൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യു ഷുഡ് ഹാവ് ടു ഇൻക്ലൂഡ്

ഇവിടെ ഒരു ബോഡി ഇക്വലിബ്രിയത്തിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ കണ്ടീഷൻ ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഫോഴ്സ് ഓക്കെ ഇറ്റ് ഇസ് അതിൻ്റെ കണ്ടീഷൻ എന്താണ് ദ സം ഓഫ് ഓൾ ദി എക്സ്റ്റേർണൽ ഫോഴ്സ് ഇസ് സീറോ അതായത് സിഗ്മ എഫ് ഈക്വൽ ടു സീറോ അതുപോലെ ആൽജിബ്രിക് സം ഓഫ് മൊമെൻസ് ഇസ് ഈക്വൽ ടു സീറോ സോ ഇസ് ഇറ്റ് ക്ലിയർ സിഗ്മ എഫ് ഈക്വൽ ടു സീറോ സിഗ്മ എം ഇസ് ഈക്വൽ ടു സീറോ ഈ രണ്ട് കണ്ടീഷൻസ് ആണെങ്കിൽ വി ക്യാൻ ടെൽ ദറ്റ് ബോഡി വിൽ ബി ഇൻ ഈക്വലിബ്രിയ ഇനി ഇവിടെ രണ്ട് ടൈപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് ഫോഴ്സ് സിസ്റ്റം സോ ഇതിൽ കൺകറൻ്റ് ഫോഴ്സ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ ഒരു പോയിന്റിലേക്ക് ഓക്കെ ലൈൻ ഓഫ് ആക്ഷൻ ഒരു പോയിന്റിലേക്ക് ആക്ട് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ കൺകറൻ്റ് ഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത് മറ്റൊരു പോയിന്റിലേക്ക് ആക്ട് ആണെങ്കിൽ ഓക്കെ സോ ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് ആക്ട് ആണെങ്കിൽ അതിനെ കൺകറൻ്റ് ഫോഴ്സ് സിസ്റ്റം എന്ന് പറയും സൊ കൺകറൻറ്റ് ഫോഴ് സിസ്റ്റു ആണെങ്കിൽ അവിടെ എന്താണ് ഈ ഒരു പോയിന്റിന് അബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് എന്തായാലും സീറോ ആയിരിക്കും അല്ലേ സോ മൊമെൻറ്റ് അബൌട്ട് എനി പോയിൻ്റ് വിൽ ബി സീറോ സോ അതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ അതായത് ഈക്വലിബ്രിയ കണ്ടീഷൻ സിഗ്മ എഫ് ഈക്വൽ ടു സീറോ സിഗ്മാ എം ഇ ഈക്വൽ ടു സീറോ അതിൽ ഈ സെക്കൻഡ് കണ്ടീഷൻ നമുക്ക് നെഗ്ലെക്റ്റ് ചെയ്യാം സൊ ദർ വിൽ ബി ഓൺലി വൺ കണ്ടീഷൻ ദറ്റ് ഈസ് സിഗ്മാ എഫ് ഈക്വൽ ടു സീറോ ഈ സിഗ്മാ എഫ് ഈക്വൽ ടു സീറോ നമുക്ക് എക്സിലും വൈ വൈയിലും ഓക്കെ രണ്ടിലും റിസോൾവ് ചെയ്യുമ്പോഴത്തേക്ക് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു സീറോ ആൻഡ് സിഗ്മ എഫ് വൈ ഈക്വൽ ടു സീറോ സോ ഇങ്ങനെ രണ്ട് കണ്ടീഷൻസാണ് ഇവിടെ വരുന്നത് സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ആൻഡ് കണ്ടീഷൻസ് ഫോർ നോൺ കൺകറൻ്റ് ഫോർ സിസ്റ്റം ഓക്കെ നോൺ കൺകറൻ്റ് എന്ന് പറയുമ്പോഴെന്താ അതായത് ഒരു പോയിന്റിലേക്ക് മീറ്റ് ചെയ്യാത്തത് ഓക്കെ നോൺ കൺകറൻ്റ് ഫോൾ സിസ്റ്റം ഈസ്

second question is two identical rollers each of weight 500 newton are supported by an inclined plane and a vertical wall so here we are given two identical rollers the weight of each roller is 500 newton so weight q the weight 500 newton and they are supported by an inclined plane and a vertical wall okay so അപ്പോൾ ദീസ് റോളേഴ്സ് ആർ സപ്പോർട്ടഡ് ബൈ എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ അതുപോലെ തന്നെ ഒരു വെർട്ടിക്കൽ വോളും ഉണ്ടായിരിക്കും അസ്വിമ്മിങ് സ്മൂത്ത് സെർഫസസ് ഫൈൻഡ് ദി റിയാക്ഷൻസ് അപ്പോൾ റിയാക്ഷൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇവിടെ സ്മൂത്ത് സെർഫസ് എന്ന് വെച്ചാൽ എന്താ അവിടെ ഫ്രിക്ഷൻ ഇല്ല ഓക്കെ സോ ഫൈൻഡ് ദി റിയാക്ഷൻസ് ഇൻഡ്യൂസ്ഡ് അറ്റ് എ ബി ആൻഡ് സി സോ എ അതുപോലെ ബി സി ഓക്കെ ഡിയിലെയും കാൽക്കുലേറ്റ് ചെയ്യണം സോ ഇങ്ങനെ ഈ പോയിൻസില് റിയാക്ഷൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിന് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ രണ്ട് റോളറാണുള്ളത് അല്ലേ ഈ രണ്ട് റോളറുടെയും റിയാക്ഷൻസ് അതായത് ഫ്രീ ബോഡി ഡയഗ്രാംസ് മാർക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ നെഗ്ലെക്ട് ചെയ്തേക്കാം ഓക്കെ ഫ്രീ ബോഡി ഡയഗ്രാംസ് എങ്ങനെയാണ് വരക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഈ ഫിഗർ നോക്കണ്ട ഈ ഫിഗറിൽ ഇപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാംസിൽ നമ്മൾ എന്തൊക്കെയാണ് മാർക്ക് ചെയ്യുന്നത് റിയാക്ഷൻസും അതുപോലെ തന്നെ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസും ഇവിടെ റിയാക്ഷൻസ് കോണ്ടാക്ട് സെർഫസസ്സിലായിരിക്കും റിയാക്ഷൻസ് ഉണ്ടാവുക ഓക്കെ സോ കോണ്ടാക്റ്റ് സെർഫസിലായിരിക്കും കോണ്ടാക്ട് സർഫസസ്സിലായിരിക്കും എന്തുണ്ടാകുന്നത് റിയാക്ഷൻസ് അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് കോണ്ടാക്ട് സർഫസസ് നാല് കോണ്ടാക്ട് സർഫസസ് ഉണ്ട് അപ്പോൾ ഈ നാല് കോണ്ടാക്ട് സർഫസിലും റിയാക്ഷൻസ് മാർക്ക് ചെയ്യുക റിയാക്ഷൻസ് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് ഓക്കെ അതായത് ഇങ്ങനെ ഈയൊരു ഒരു സർഫസിനും ഇതിനും ആയിട്ട് അതുപോലെ തന്നെ ഇവിടെ ആർ എ ആർ ബി ഓക്കെ ഇവിടെ ഒരു റിയാക്ഷൻ അതായത് ഈയൊരു ഈ ഒരു റോളറിൻ്റെ റിയാക്ഷൻ ഇങ്ങോട്ട് ആക്ട് ചെയ്യും അതുപോലെ ഈ റോളറിൻ്റെ റിയാക്ഷൻ തിരിച്ച് നെക്സ്റ്റ് റോളറിലേക്കും ആക്ട് ചെയ്യും ആ രണ്ട് റിയാക്ഷൻസ് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വോൾ ഈന്ന് കെ പെർപെൻഡിക്കുലർ ആയിട്ടൊരു റിയാക്ഷൻ സോ ഇത്രയും പാട്ട് ആണെന്ന് വിചാരിക്കുന്നു ഒന്നും കൂടെ ശ്രദ്ധിക്കുക അതായത് ടോട്ടൽ റിയാക്ഷൻസ് ഒന്ന് ഈ ഒരു സർഫസും സർഫസിൽ നിന്നുള്ള റിയാക്ഷൻ രണ്ടാമത്തേത് ഈയൊരു സർഫസിന്നുള്ള റിയാക്ഷൻ ഓക്കെ നെക്സ്റ്റ് വൺ ഈ ഒരു വോളിന്നുള്ള റിയാക്ഷൻ ആൻഡ് നെക്സ്റ്റ് വൺ ഇവിടെ ഇതാണ് സർഫസ് ഇതാണ് ഈ രണ്ട് സെർഫസിൻ്റെയും ടാഞ്ചൻ്റ് അല്ലേ അപ്പോൾ ഈ ടാൻജൻറ്റീന്ന് രണ്ട് സർഫസിലേക്കും റിയാക്ഷൻസ് പെർപെൻഡിക്കുലർ ആയിട്ട് സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇതുവരെയുള്ളത് ടോട്ടൽ ഇത്രയും ആണ് ആക്ട് ചെയ്യുന്നത് അതായത് ആർ എ ഇത് ആർ ബി ഇത് ആർ ഡി ആൻഡ് ആർ സി ഓക്കെ ഇതാണ് ആർ സി ആർ സി ഈക്വൽ ആയിരിക്കും അതായത് ഇതും ഇതും രണ്ടും ഈക്വൽ ആയിരിക്കും കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സേർട്ട് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് ഓക്കെ സോ അതുകൊണ്ട് ഈ ആർ സി ഈ രണ്ടെണ്ണം അതായത് ഇങ്ങോട്ടുള്ളതും ഇങ്ങോട്ടുള്ളതും ഈക്വൽ ആയിരിക്കും സോ ഇതാണ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം ഇനി ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ലീസ്റ്റ് അൺനോൺസ് അല്ലെങ്കിൽ മിനിമം അൺനോൺസ് ഏതിനാണോ ഉള്ളത് അതാണ് ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ കൺസിഡർ ചെയ്യേണ്ടത് ഫസ്റ്റ് ഈ റോളർ എടുക്കുകയാണെങ്കിൽ അതായത് അപ്പർ റോളർ എടുക്കുകയാണെങ്കിൽ ഇവിടെ ആർ സി അൺനോൺ ആണ് അതുപോലെ തന്നെ ആർ എയും അൺനോൺ ആണ് സെക്കൻഡ് റോളർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആർ സി ആർ ഡി ആർ ബി ഈ മൂന്നിൻ്റെ വാല്യൂസ് നമുക്ക് അറിയത്തില്ല അപ്പോൾ ഇവിടെ മൂന്ന് അണ്ണോൺസും അതുപോലെ ഇവിടെ രണ്ടെണ്ണമാണ് അൺനോൺസ് അപ്പോൾ ഏറ്റവും കുറവ് അൺനോൺസ് ഏതിനാണ് ഈ റോളറിനാണ് അല്ലേ സോ ഈ റോളർ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുക സോ ഫസ്റ്റ് കൺസിഡർ ദി അപ്പർ റോളർ അപ്പർ റോളറാണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത് അപ്പർ റോളറിൽ ഏതൊക്കെ വരും ആർ എ വരും ആർ സി വരും അതുപോലെ തന്നെ ക്യൂവും വരും ക്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ വെയ്റ്റ് ഇനി നെക്സ്റ്റ് ഇത് റിസോൾവ് ചെയ്യണം ഓക്കെ അതായത് നമുക്ക് ആർ സിയും ആർ എയും ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആർ സി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് പ്ലെയിൻ നമ്മളുടെ ഇൻക്ലൈൻഡ് പ്ലെയിനിന് പാരലായിട്ടാണ് ആർ സി ഉള്ളത് അല്ലേ അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിനിന് പാരലായിട്ട് റിസോൾവ് ചെയ്യുക അതുപോലെ ആർ എ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിന് ആയിട്ട് റിസോൾവ് ചെയ്യുക ഇപ്പോൾ ഫസ്റ്റ് വൺ കൺസിഡർ ദി അപ്പർ റിസോൾവിങ് ഫോഴ്സസ് പാരലൽ ടു ഇൻക്ലൈൻഡ് പ്ലെയിൻ അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇത് ഇൻക്ലൈൻഡ് പ്ലെയിനിന് ആയിട്ടുള്ള ഫോഴ്സസ് ആണ് എടുക്കേണ്ടത് ആദ്യം ഓക്കെ രണ്ടാമത്തെ കേസിൽ എന്താണ് ആർ എ ആണ് അപ്പോൾ ഈ ഇൻക്ലൈൻഡ് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സസ് എടുക്കുക ഇനി അടുത്തതെന്ന് വെച്ചാൽ ഈ ആംഗിൾ എങ്ങനെയാണ് കിട്ടുന്നത് ഓക്കെ ആംഗിളിൻ്റെ അത് എല്ലാത്തിലും എല്ലാ ക്വസ്റ്റിനും നിങ്ങൾ ആംഗിൾ കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിക്കണം അതിനെ നമ്മളുടെ ഈ ഫസ്റ്റ് ഫിഗർ എടുക്കാം ഓക്കെ ഫസ്റ്റ് ഫിഗറിൽ നിങ്ങൾക്കറിയാം വെയ്റ്റ് ഇതാണ് വെയ്റ്റ് വെയ്റ്റ് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ ഈ റിയാക്ഷനോ ഇങ്ങനെ നമ്മളുടെ ഈ ഒരു റോളറിൻ്റെ വെയ്റ്റും അതുപോലെ തന്നെ ഈ റിയാക്ഷൻ്റെ ഈ ആംഗിൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇതിൻ്റെ ഈ ഒരു ആംഗിൾ അതായത് ഈ വെയ്റ്റും ഈ റിയാക്ഷനും തമ്മിൽ മെയ്ക്ക് ചെയ്യുന്ന ആംഗിൾ വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ക്ലിയർ അല്ലേ അതായത് എത്രത്തോളം ഇത് ഇൻക്ലൈൻഡ് ആണ് എത്രത്തോളം ഈ ഒരു സെർഫസ് ഹോർസോണ്ടൽ ഇൻക്ലൈൻഡ് ആണ് അത്രയും എന്താണ് ഈ സർഫസിൻ്റെ റിയാക്ഷനും അത്രയും തന്നെ ഇൻക്ലൈൻഡ് ആയിരിക്കും ക്ലിയർ അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് തേർട്ടി ഡിഗ്രിയും അതുപോലെ തന്നെ ആംഗിൾ ബിറ്റ്വീൻ ക്യൂ ആൻഡ് എ ഇതും തേർട്ടി ഡിഗ്രി തന്നെ ആയിരിക്കും ഓക്കെ സോ ഇതും ഇതും സെയിം ആയിരിക്കും ഇത് നമ്മൾ എങ്ങനെ ഇവിടെ മാർക്ക് ചെയ്യുക ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതാണ് ആർ റിയാക്ഷൻ ഓക്കെ ഇതാണ് ക്യൂ ക്യൂ ഇത് ഇത് റിയാക്ഷൻ ഈ ആംഗിൾ എത്രയാണ് സെയിം ഈ തേർട്ടി ഡിഗ്രി തന്നെയായിരിക്കും ഈ ആംഗിൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് ഓക്കെ സോ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഇത് തേർട്ടി ആണെങ്കിൽ ഇതും തേർട്ടി സോ ആംഗിൾ കിട്ടിയത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി നെക്സ്റ്റ് ഇതിലിപ്പോൾ ആർ സി കിട്ടിയില്ലേ ഓക്കെ ആർ സി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഇതിലെന്താ ചെയ്യേണ്ടത് റിസോൾവിങ് ദ ഫോഴ്സസ് പാരലൽ ടു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈ ഇൻക്ലൈൻഡ് പ്ലെയിനെ പാരലായിട്ട് റിസോൾവ് ചെയ്യാം അപ്പോൾ പാരലായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ക്യൂ അല്ലെ ക്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോഴ്സിന് നമുക്ക് രണ്ട് രീതിയിൽ റിസോൾവ് ചെയ്യാം എക്സ് ഡയറക്ഷനിലും അതുപോലെ തന്നെ വൈ ഡയറക്ഷനിലും എക്സ് ഡയറക്ഷനിൽ വരുമ്പോൾ എന്ത് വരും ക്യൂ സൈൻ തേർട്ടി വൈ ഡയറക്ഷനിൽ വരുമ്പോൾ ക്യൂ കോസ് തേർട്ടി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പാരലായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഫോഴ്സസ് എടുക്കും ആർ സിയും എടുക്കും അതുപോലെ ക്യു സൈൻ തേർട്ടിയും എടുക്കും ഓക്കെ സോ ഇവിടെന്തവരും ആർ സി പോസിറ്റീവ് ഡയറക്ഷൻ അതുപോലെ ക്യു ഇപ്പുറത്ത് ഇങ്ങോട്ടാണ് അപ്പോൾ ഇതെന്താ നെഗറ്റീവ് ഡയറക്ഷൻ സോ ആർ സി ഓക്കെ സോ ഇവിടെന്തവരും ആർ സി മൈനസ് ക്യു സൈൻ തേർട്ടി ഇസ് ഈക്വൽ ടു സീറോ സോ ഇവിടെ ക്യൂ നമുക്ക് എത്രയാണെന്നറിയാം ഫൈവ് ഹൺഡ്രഡ് ആണ് അങ്ങനെയാണെങ്കിൽ ആർ സി എത്രയായിരിക്കും ഇവിടെ നമുക്ക് ആർ സി ഇസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് സൈൻ തേർട്ടി അറ്റ് ടു ഫിഫ്റ്റി എന്ന വാല്യൂ കിട്ടും ഓക്കെ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് ഇതിന് പാരലായിട്ട് ഓക്കെ അതായത് പാരലായിട്ടെടുത്തു ഇനി നെക്സ്റ്റ് ഇൻക്ലൈൻഡ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ആയിട്ട് റിസോൾവ് ചെയ്യുക പെർപെൻഡിക്കുലർ ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഫോഴ്സസ് വരും അതായത് ക്യൂ ഇൻ്റെ രണ്ട് കമ്പോണൻസ് ഓക്കെ ക്യൂവിൻ്റെ സൈൻ കം കോസ് കമ്പോണൻ്റ് ആണ് ഇവിടെ എടുക്കേണ്ടത് അപ്പോൾ ക്യൂ അതായത് ഫൈവ് ഹൺഡ്രഡ് കോസ് തേർട്ടി കൂടെ വരും സോ ആറ് ആറ് മേളിലോട്ടായതുകൊണ്ട് പോസിറ്റീവ് ഇത് നെഗറ്റീവ് സോ ആറ് മൈനസ് ഫൈവ് ഹൺഡ്രഡ് കോസ് തേർട്ടി ഈസ് ഈക്വൽ ടു സീറോ അങ്ങനെയായിരിക്കും കിട്ടുന്നത് ഓക്കെ അതായത് ആറ് എ മൈനസ് ഫൈവ് ഹൺഡ്രഡ് കോസ് തേർട്ടി ഈസ് ഈക്വൽ ടു സീറോ സോ ഫ്രം ദിസ് വി ക്യാൻ കാൽക്കുലേറ്റ്

അതായത് ഇവിടെ ആർ ബി വരും പിന്നെ ക്യൂ ആർ ഡി ആൻഡ് ആർ സി ഇവിടെ ക്യൂവിനെ നമുക്ക് റിസോൾവ് ചെയ്യാം ഓക്കെ ക്യൂ സൈൻ ആൻഡ് കോസ് കമ്പോണൻസ് ആക്കി റിസോൾവ് ചെയ്യാം സോ ഇവിടെ ക്യൂവിൻ്റെ സൈൻ ആൻഡ് കോസ് കമ്പോണൻസ് റിസോൾവ് ചെയ്യാം അതുപോലെ തന്നെ ആർ ഡിയേയും നമുക്ക് ഇവിടെ ആർ ഡിയുടെ സൈൻ ആൻഡ് കോസ് കമ്പോണൻസ് എടുക്കാം ഇങ്ങനെ വരാൻ നേരത്ത് സോ ഫേസ്റ്റ് റിസോൾവിങ് ദ ഫോഴ്സസ് അലോങ് പ്ലെയിൻ ഈ പ്ലെയിൻ ലോങ്ങ് ആയിട്ട് റിസോൾവ് ചെയ്യുക ഓക്കെ പ്ലെയിൻ ലോങ്ങ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ നേരത്തെ ഏതൊക്കെ ഫോഴ്സസ് വരും ഫസ്റ്റ് ഈ ഫോഴ്സ് അതായത് ആർ ഡി കോസ് തേർട്ടി ഈ തേർട്ടി എങ്ങനെ വന്നെന്ന് മനസ്സിലാകാത്തവർ ശ്രദ്ധിക്കുക ഇത് തേർട്ടി ഡിഗ്രി അല്ലേ അപ്പോൾ ഇത് തേർട്ടി ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും ഇത് സിക്സ്റ്റി ഡിഗ്രി ഓക്കെ ഇത് സിക്സ്റ്റി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും തേർട്ടി ഡിഗ്രി ഓക്കെ ഇതൊരു നയൻറ്റി ഡിഗ്രി സോ ഇത് സിക്സ്റ്റി ആണെങ്കിൽ ഇത് തേർട്ടി ഡിഗ്രി അങ്ങനെയാണ് ഈ തേർട്ടി വന്നത് അപ്പോൾ ആർ ഡി ഈ ഫോഴ്സ് എന്താ ആർ ഡി കോസ് തേർട്ടി സോ ആർ ഡി കോസ് തേർട്ടി മൈനസ് ആർ സി എത്രയാണ് ടു ഫിഫ്റ്റി മൈനസ് ഫൈവ് ഹൺഡ്രഡ് അല്ലേ ഈ ക്യൂവിൻ്റെ കമ്പോണൻറ്റ് ഫൈവ് ഹൺഡ്രഡ് സൈൻ തേർട്ടി സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ സോ ഫ്രം ദിസ് വി ക്യാൻ ഗെറ്റ് ദി വാല്യൂ ഫോർ ആർ ടി ആസ് ഫൈവ് സെവൻറ്റി സെവൻ പോയിൻറ്റ് ത്രീ ഫൈവ് ഇനി നെക്സ്റ്റ് റിസോൾവിങ് ഈ ഇൻക്ലൈൻഡ് പ്ലെയിന് ആയിട്ട് റിസോൾവ് ചെയ്യുക പെർപെൻറ്റിക്കുലർ ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ആർ ബി ഉണ്ട് അതുപോലെ തന്നെ ക്യൂവിൻ്റെ കോഴ്സ് ഉണ്ട് ആർ ഡിയുടെ സൈൻ കമ്പോണൻറ്റും ഉണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് ഫോഴ്സസ് ആണ് ഉള്ളത് ആർ ബി പിന്നെ ഈ ഫോഴ്സും ഇതും ഇതെങ്ങനെ വരും ആർ ബി മേളിലോട്ട് അപ്പോൾ പോസിറ്റീവ് ഇത് രണ്ടും താഴേക്കാം സോ നെഗറ്റീവ് സോ മൈനസ് ഫൈവ് ഹൺഡ്രഡ് കോഴ്സ് തേർട്ടി മൈനസ് ആർ ഡി സൈൻ തേർട്ടി ഇസ് ഈക്വൽ ടു സീറോ ഇവിടുന്ന് ആർ ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടിയായിരുന്നു ആ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക സോ ഫ്രം ദാറ്റ് വി ക്യാൻ ഗെറ്റ് ദി വാല്യൂ ഫോർ ആർ ബി സോ ഇസ് ഇറ്റ് ക്ലിയർ നമ്മളിത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ നേരം നമുക്ക് എല്ലാ വാല്യൂസ് അതായത് ആർ എ കിട്ടി ആർ സി കിട്ടി ആർ ബി ആൻഡ് ആർ ഡി സോ ഓൾ ദി റിയാക്ഷൻസ് ക്യാൻ ഹെൻസ് ബി കാൽക്കുലേറ്റഡ് ഓഫ് ദിസ് പ്രോബ്ലം ഈസ് ക്ലിയർ ടു എവരി ഓൺ

രണ്ട് വെർട്ടിക്കൽ വോൾസ് ഉണ്ട് അപ്പോൾ പി ക്യു ആർ ഈ മൂന്ന് പോയിൻസിലെ റിയാക്ഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ് ഫസ്റ്റ് നമ്മൾ ഓക്കെ ഫ്രീ ബോഡി ഡയഗ്രാംസ് മാർക്ക് ചെയ്യുക സോ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാനായിട്ട് ഇവിടെ ഒരു റിയാക്ഷൻ ഇതൊരു സർഫസ് അല്ലേ സോ ഇവിടെ ഒരു റിയാക്ഷൻ വരും ഓക്കെ ഇവിടെ ഒരു റിയാക്ഷൻ വരും പിന്നെ വോളിയന്ന് ഇങ്ങോട്ടൊരു റിയാക്ഷൻ സോ അത് നമുക്ക് വേറെ കളർ വെച്ച് മാർക്ക് ചെയ്യാം ഓക്കെ ഒരു റിയാക്ഷൻ ആൻഡ് ഫൈനലി ഈ രണ്ട് റോളേഴ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിയാക്ഷൻസ് സോ ഇത്രയാണ് നമ്മുടെ റിയാക്ഷൻസ് ഇതിന് നമ്മൾ ആർ വൺ ഇതിന് ആർ ഫോർ എന്ന് മാർക്ക് ചെയ്യണം ഹിയർ വി ക്യാൻ മാർക്ക് ദിസ് എസ് ആർ ടു ആൻഡ് ദിസ് വൺ വി ക്യാൻ മാർക്ക് ഇറ്റ് എസ് ആർ ത്രീ സോ ഇത്ര റിയാക്ഷൻസ് ഓക്കെ ഇവിടെ ഇനി എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ റിയാക്ഷൻസ് ഒക്കെ മാർക്ക് ചെയ്തു ഇതിൽ ലീസ്റ്റ് നമ്പർ ഓഫ് റിയാക്ഷൻസ് ഉള്ളത് ഏതിനാണ് അല്ലെങ്കിൽ ഫോഴ്സസ് അണ്ണോൺസ് ഉള്ളത് ഇവിടെയാണ് അല്ലേ ആർ വണ്ണും ആർ ടൂ ആണ് ഇവിടെ അറിയാത്തത് ഇവിടെ നമുക്ക് ആർ ടു ആർ ത്രീ ആൻഡ് ആർ ഫോർ മൂന്ന് അണ്ണോൺസ് ഉണ്ട് സോ ടേക്ക് ദിസ് അപ്പർ റോളർ സോ വി ഹവ് ടു കൺസിഡർ ദി ഇക്വിലിബ്രിയം ഓഫ് അപ്പർ സിലിൻഡർ ഇനി ഇവിടെ ഒരു സ്റ്റെപ്പ് ഉള്ളതെന്ന് വെച്ചാൽ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അല്ലെ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യണം അതായത് ഇവിടെ നമ്മൾ ഇതിന് ആംഗിൾസ് കാൽക്കു ഈ ഒരു ആംഗിൾ അല്ല ഈ ആർ ടു ഒക്കെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട് ഈ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യണം ഈ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ഈ ആംഗിളാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിന് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക ക്ലിയർ അല്ലേ ഈ ട്രയാങ്കിളിൽ നമുക്ക് ഓക്കെ സോ ഈ ട്രയാങ്കിളിൽ തീറ്റ തീറ്റയാണ് വേണ്ടത് തീറ്റ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും സോ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ എന്താ എടുത്തിരിക്കുന്നത് കോസ് തീറ്റ ഓക്കെ ദറ്റ് ഈസ് അഡ്ജസ്സൻ സൈഡ് ബൈ ഹൈപ്പർട്ടൊന്യൂസ് സോ കോസ് തീറ്റ എന്ന് വെച്ചാൽ എന്താണ് ബി സി ഈ പോയിന്റ് നമ്മൾ സി ആയിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ബി സി ബൈ എ ബി ഓക്കെ ഈ ബി സി എങ്ങനെ കിട്ടും ബി സി എന്ന് വെച്ചാൽ ഇത് ഇതെന്ന് വെച്ചാൽ എന്താ ഈ സെവൻ ട്വൻറ്റിയിൽ നിന്ന് ഈ സൈഡും ഈ സൈഡും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ബി സി കിട്ടും അല്ലേ ഈ സൈഡ് മൈനസ് ചെയ്യുക ഈ സൈഡ് മൈനസ് ചെയ്യുക അപ്പോൾ ബി സി കിട്ടും അതെങ്ങനെയാണ് കിട്ടുന്നത് സോ ടോട്ടൽ ബി സി ഇത് ഓക്കെ ബി സി എന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ ഇപ്പോൾ സെവൻ ട്വൻ്റി മൈനസ് ഇതെത്രയാണ് ഇതെന്ന് വെച്ചാൽ ഈ ഒരു സർക്കിളിൻ്റെ ഈ ഒരു സിലിണ്ടറിൻ്റെ റേഡിയസ് അല്ലേ അപ്പോൾ സെവൻ ട്വൻ്റി മൈനസ് സെവൻ ട്വൻ്റി മൈനസ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് എന്താണ് ഡയമീറ്ററാണ് അപ്പോൾ റേഡിയസ് എത്ര വരും ടു ഹൺഡ്രഡ് അപ്പുറത്തെ സൈഡിലും കൊണ്ട് ഒരു ടു ഹൺഡ്രഡ് അല്ലേ അപ്പോൾ രണ്ട് ടു ഹൺഡ്രഡ് മൈനസ് ചെയ്യുക ദറ്റ് ഈസ് സെവൻ ട്വൻറ്റി മൈനസ് ഫോർ ഹൺഡ്രഡ് വിച്ച് ഇസ് ഈക്വൽ ടു ത്രീ ട്വൻ്റി ക്ലിയർ അല്ലേ അപ്പോൾ ബി സി എത്ര കിട്ടി ബി സി ത്രീ ട്വൻ്റി ഇനി എ ബി എത്രയാണ് കിട്ടുന്നത് എ ബി എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എങ്ങനെ വരും ഈ റേഡിയസും ഈ റേഡിയസും അല്ലെ ഇതും ഇതും ഇത് ടു ഹൺഡ്രഡ് അതുപോലെ ഇതും ടു ഹൺഡ്രഡ് സോ ടു ഹൺഡ്രഡ് പ്ലസ് ടു ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ്

നയൻറ്റി പ്ലസ് തേർട്ടി സിക്സ് പോയിൻ്റ് എയിറ്റ് സെവൻ സോ അങ്ങനെയാണ് നമുക്ക് ഓക്കെ ഈ ആംഗിളും കിട്ടുന്നത് അല്ലെങ്കിൽ ഈ ആംഗിളും ഈ തീറ്റയും ആണ് ഓക്കെ ആ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം സോ തീറ്റ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി എന്താണ് തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് റിസോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇവിടെ ഇപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ അല്ല അല്ലേ ഒരു ഹോർസോണ്ടൽ സെർഫസ് ആണ് സോ ഹോർസോണ്ടൽ ഈ സെർഫസിന് പാരലായിട്ടും പെർപെൻഡിക്കുലറായിട്ടും എടുത്താൽ മതി സൊ ഫസ്റ്റ് റോളർ ഇതാണ് ഫസ്റ്റ് റോളർ ഫസ്റ്റ് റോളർ കൺസിഡർ ചെയ്യാൻ നേരത്ത് എന്തൊക്കെ വരും ഓക്കെ ഫസ്റ്റ് റോളർ ഇവിടെ ഈ ഫേസ്റ്റ് റോളറ് കൺസിഡർ ചെയ്യുക ഇത് ഇതിലേതൊക്കെ ഫോഴ്സസ് ആണുള്ളത് ഇതിൽ വെയ്റ്റ് ഉണ്ട് റിയാക്ഷൻ ഉണ്ട് ഇങ്ങോട്ട് ഒരു റിയാക്ഷൻ ഈ ആംഗിള് നമുക്കറിയാം ഈ ആംഗിള് തീറ്റ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഈ ആർ ടുവിന് ആർ ടുവിന് നമുക്ക് ഹോറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി റിസോൾവ് ചെയ്യാം ഓക്കെ അതായത് ഇത് ആർ ടു കോസ് തീറ്റ ഇത് ആർ ടു സൈൻ തീറ്റ ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും സൊ റിസോൾവിങ് ഫോഴ്സസ് വെർട്ടിക്കലി വെർട്ടിക്കലി റിസോൾവ് ചെയ്യാൻ നേരത്ത് അതായത് ഈ ഒരു പ്ലെയിനിന് വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യാൻ നേരത്ത് ആർ ടു അതായത് ഈ ഗ്രീൻ കളർ ഓക്കെ സൊ ആർ ടു സൈൻ തീറ്റ മേളിലോട്ടല്ലേ അപ്പോൾ പോസിറ്റീവ് അപ്പോൾ ഇവിടെ ആർ ടു സൈൻ തീറ്റ അത് മേളിലേക്ക് വരും അതുകൊണ്ട് പോസിറ്റീവ് ഓക്കെ ഇനി താഴേക്കുള്ളത് അതെന്തോ വെയ്റ്റ് വെയ്റ്റ് ടു ഹൺഡ്രഡ് സോ ആർ ടു സൈൻ തീറ്റ ഇസ് മൈനസ് ടു ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു സീറോ അപ്പോൾ ആർ ടു എത്ര കിട്ടും ആർ ടു ഇസ് ഈക്വൽ ടു ഓക്കെ ഇതിൽ നിന്ന് ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സൈൻ തേർട്ടി സിക്സ് പോയിൻ്റ് എയിറ്റ് സെവൻ അപ്പോൾ കിട്ടും R2 ടു ഇസ് ഈക്വൽ ടു ത്രീ തേർട്ടി ത്രീ നേട്ടി നെക്സ്റ്റ് റിസോൾവിങ് ദ ഫോഴ്സസ് ഹൊറസോണ്ടലി അപ്പോൾ ഈ ഫോഴ്സിന് ഹൊറസോണ്ടലി റിസോൾവ് ചെയ്യുക ഹൊറസോണ്ടലി ഏതൊക്കെയുള്ളത് ആർ വണ്ണും ഉണ്ട് അതുപോലെ ആർ ടു കോസ്തീറ്റ ഓക്കെ അപ്പോൾ എങ്ങനെ വരും ആർ ടു കോസ്തീറ്റ മൈനസ് ആർ വൺ ഇസ് ഈക്വൽ ടു സീറോ ആർ ടു ഓൾറെഡി കണ്ടുപിടിച്ചു അപ്പോൾ ആർ വൺ എത്ര കിട്ടും ടു സിക്സ്റ്റി ക്ലിയർ അല്ലേ അതായത് ഫസ്റ്റ് നമ്മൾ ഇതായിരുന്നു ഫസ്റ്റ് സിലിണ്ടറാണിത് ഓക്കെ ഇതിൽ സോറി ഫസ്റ്റ് അതായത് അപ്പർ സിലിണ്ടറാണിത് ഇതിൽ ആർ വൺ ആർ ടു വെയ്റ്റ് അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഇത്രയും നേരം കാൽക്കുലേറ്റ് ചെയ്തത് ഇനി നെക്സ്റ്റ് അടുത്ത സിലിണ്ടർ ഓക്കെ അതായത് ലോവർ സിലിണ്ടർ കൺസിഡർ ചെയ്യുക ലോവർ സിലിണ്ടറിൽ ഏതൊക്കെ ഫോഴ്സസ് ആണ് വരുന്നത് ആർ ഫോർ ആർ ത്രീ പിന്നെ ആർ ടു ആൻഡ് വെയ്റ്റ് ഈ തീറ്റ അറിയാം അല്ലേ അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതെങ്ങനെ റിസോൾവ് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് ആർ ടു കോസ് തീറ്റ എൻ്റെ ഇവിടെ നിന്ന് ആർ ടു സൈൻ തീറ്റ ക്ലിയർ അല്ലേ ഇത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെ അപ്പോൾ ഇവിടെ ആർ ടു സയൻ തീറ്റയും ഇത് ആർ ടു കോസ് തീറ്റയും എക്സ്ട്രാ വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിലും ഫസ്റ്റ് ലോവർ സിലിണ്ടറിനെ വെർട്ടിക്കലി റിസോൾവ് ചെയ്യുക വെർട്ടിക്കലി റിസോൾവ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഫോഴ്സ് വരും ആർ ഫോർ വരും ഡബ്ല്യു വരും ആർ ടു സൈൻ തീറ്റയും വരും ഓക്കെ സോ ആർ ഫോർ ഡബ്ല്യു ആൻഡ് ആർ ടു സൈൻ തീറ്റ ഇതിന് സോൾവ് ചെയ്യാൻ നേരത്ത് ഈക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആർ ഫോറിൻ്റെ വാല്യൂ കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് ഈ നെക്സ്റ്റ് ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുക ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനുള്ള ഫോഴ്സസ് അതായത് ആർ ത്രീ പിന്നെ ആർ ടു കോസ്തീറ്റ അല്ലേ ഇത് രണ്ടുമാണ് വരുന്നത് ആർ ത്രീ പോസിറ്റീവ് സൈഡിലേക്കും ആർ ത്രീ കോസ്തീറ്റ സോറി ആർ ടു കോസ്തീറ്റ നെഗറ്റീവ് സൈഡിലേക്കുമാണ് അപ്പോൾ എങ്ങനെ വരും ആർ ത്രീ മൈനസ് ആർ ടു കോസ്തീറ്റ ഈസ് ഈക്വൽ ടു സീറോ അവിടെ നമുക്ക് ആർ ത്രീയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം ക്ലിയർ അല്ലേ അപ്പോൾ റിയാക്ഷൻ അറ്റ് പി ക്യു ആൻഡ് ആറ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം സോ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ടു യു ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം എക്സ്പ്ലെയിൻ ഫ്രീ ബോഡി ഡയഗ്രാംസ് വിത്ത് സ്കെച്ചസ് സോ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഫ്രീ ബോഡി ഡയഗ്രാംസ് എന്തായിരുന്നു എന്നാണ് അല്ലേ ഫ്രീ ബോഡി ഡയഗ്രാംസിൻ്റെ ന്യൂമറിക്കൽസ് ആണ് ഇനി ഫ്രീ ബോഡി ഡയഗ്രാമിൻ്റെ തിയറി പാർട്ടിൽ സോ വട്ട് ഇസ് ഫ്രീ ബോഡി ഡയഗ്രാം സോ ഫ്രീ ബോഡി ഡയഗ്രാം ഈസ് എ സ്കെച്ച് ഓഫ് എ ബോഡി ഷോയിങ് ഓൾ ദി ഫോഴ്സസ് അപ്പോൾ ആ ഒരു ബോഡിയിൽ എന്താണ് കാണിക്കുന്നത് എല്ലാ ഫോഴ്സസും നമ്മൾ മാർക്ക് ചെയ്യും ആൻഡ് ദ സ്കെച്ച് ഓഫ് എ ബോഡി ഈസ് ഡ്രോൺ അസ്യൂമിങ് ദാറ്റ് ഓൾ സപ്പോർട്സ് ഹാവ് ബീൻ റിമൂവ് അല്ലേ സപ്പോർട്ട്സ് എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ സർഫസസ് അതായത് സർഫസ് ഓഫ് കോണ്ടാക്റ്റും അതുപോലെ തന്നെ സപ്പോർട്ടിങ് കേബിൾസ് എല്ലാം എന്ത് ചെയ്യും റിമൂവ് ചെയ്തിട്ട് ഡ്രോ ചെയ്യുന്നതിനെയാണ് ഫ്രീ ബോഡി ഡയഗ്രാംസ് എന്ന് പറയുന്നത് ഓൾ അപ്ലൈഡ് ഫോഴ്സസ് ആർ ഡ്രോൺ ആൻഡ് ലേബിൾഡ് ഓൺ ദി സ്കെച്ച് അപ്പോൾ അപ്ലൈഡ് ഫോഴ്സസ് എല്ലാം വരച്ചിട്ട് അത് ലേബൽ ചെയ്യുക ദ വെയ്റ്റ് ഓഫ് ദി ബോഡി ഈസ് കൺസിഡേർഡ് ടു ബി ആക്ടി അറ്റ് ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വെയ്റ്റ് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സർക്കിൾ ആണെങ്കിൽ ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ ഓക്കെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ദി സപ്പോർട്ട് റിയാക്ഷൻസ് ആർ ഡ്രോൺ ആൻഡ് ലേബിൾഡ് ഓൺ ദി സ്കെച്ച് ഇപ്പോൾ ഇവിടെ നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് അതായത് റിയാക്ഷൻസ് അല്ലെ റിയാക്ഷൻസ് ഒക്കെ മാർക്ക് ചെയ്യും അപ്പോൾ ദി സെൻസ് ഓഫ് റിയാക്ഷൻസ് അൺ നോൺ ഇറ്റ് ഷുഡ് ബി അസ്യൂംഡ് എന്നിട്ട് റിയാക്ഷൻസ് അസ്യൂം ചെയ്യും അതായത് അതിൻ്റെ ഡയറക്ഷൻസ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഓൾ റിലവൻറ്റ് ആംഗിൾസ് ആൻഡ് ഡയ്മെൻഷൻസ് ആർ ഷോൺ ഓൺ ദി സ്കെച്ചസ് അപ്പോൾ ആംഗിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്കെച്ചിൽ കാണിക്കും അതിൻ്റെ ഒരു ആയിട്ട് വിത്ത് സ്കെച്ചസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ ഒരു നീറ്റ് സ്കെച്ച് വരയ്ക്കുക ഓക്കെ അപ്പോൾ ഇതാണ് സ്കെച്ച് നീറ്റ് സ്കെച്ച് വരക്കാൻ നേരത്തെ എങ്ങനെയാണ് ആർ വൺ നേരത്തെ പ്രോബ്ലം തന്നെ എടുക്കുക അല്ലേ ഇവിടെ എന്തൊക്കെ വരും ആർ വൺ വരും അതായത് ഈ ഒരു വോളിന്നുള്ള റിയാക്ഷൻ ആർ വൺ പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും വെയ്റ്റ് ഡബ്ല്യു വൺ ഡബ്ല്യു ടു പിന്നെ ഈ രണ്ട് ബോഡി തമ്മിൽ ഉള്ള എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആർ ടു അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ ഈ വോളിന്നുള്ള റിയാക്ഷൻ ആർ ത്രീ പിന്നെ ഈ വെർട്ടിക്കലി ഈ ഹോർസോണ്ടൽ സെർഫസിൽ നിന്നുള്ള റിയാക്ഷൻ ആർ ഫോർ സോ ഇങ്ങനെ ഒരു ഫിഗറും വരയ്ക്കാം ഓക്കെ സോ ഇത്രയേ ഉള്ളൂ പ്രീ ബോഡി ഡയഗ്രാംസിൻ്റെ അപ്പോൾ തിയറി ആൻഡ് ന്യൂമറിക്കൽ പാർട്ട് ക്ലിയറായി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ റിസൾട്ടൻറ്റ് ഫോഴ്സസ് ആയിരിക്കും പഠിക്കുന്നത് ഓക്കെ താങ്ക് യു ഓൾ